നമസ്കാരം. തമിഴക രാഷ്ട്രീയത്തിലേക്ക് മാസ് എൻട്രി ലക്ഷ്യമിടുന്ന നടൻ വിജയുടെ തമിഴകവെട്രി കഴകത്തിന്റെ ആദ്യ സമ്മേളനം ഇന്ന് നടക്കും. വിജയുടെ പാർട്ടിയെ വളരെ ആവേശത്തോടെയാണ് തമിഴ്നാട്ടിലെ ഓരോ ജനതയും നോക്കിക്കാണുന്നത്. തമിഴ്നാട്ടിലെ അടുത്ത മുഖ്യമന്ത്രിയാകുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. വിഴുപ്പുറത്തെ വിക്രവണ്ടിയിൽ വൈകിട്ട് 4 മണിക്ക് സമ്മേളനം ആരംഭിക്കും. സമ്മേളനത്തിന് 20 ദിവസം മുൻപ് വിക്രവാണ്ടി, വില്ലപുരം, കൂടേരിപ്പാട് എന്നീ സ്ഥലങ്ങളിൽ 40-ൽ അധികം ഹോട്ടലുകളിൽ പലരും റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സൈക്കിളിൽ നിന്ന് വരെ ചെന്നൈയിൽ നിന്ന് ആളുകൾ വിജയിയുടെ സമ്മേളനത്തിന് എത്തിച്ചേരുന്നുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് സമ്മേളനം ആരംഭിക്കുന്നത്. 6 മണിക്ക് വിജയ് എത്തിച്ചേരും. സമ്മേളനത്തിൽ അധ്യക്ഷൻ വിജയ് തമിഴകവെട്രി കഴകത്തിന്റെ സമയവും ലക്ഷ്യവും പ്രഖ്യാപിക്കും. സമ്മേളനത്തിനായി വിക്രവണ്ടിയിൽ 85 ഏക്കർ മൈതാനത്ത് വിശാലമായ വേദിയും പ്രവർത്തകർക്കിരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 110 അടിയുള്ള കൊടിമരത്തിൽ റിമോട്ട് ഉപയോഗിച്ച് കൊടി ഉയർത്തിയ ശേഷം 600 മീറ്ററോളം റാമ്പിലൂടെ നടന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യും. തുടർന്ന് വേദിയിലേക്ക് എത്തി വിജയ് അഭിസംബോധന ചെയ്യും. പെരിയാറിന്റെയും അംബേദ്കറിന്റെയും ഉൾപ്പെടെയുള്ള കട്ടൗട്ടുകൾ കൊണ്ട് അലങ്കരിച്ച സമ്മേളന നഗരിയിൽ സ്റ്റേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തമിഴ്നാട് സെക്രട്ടേറിയറ്റിന്റെ മാതൃകയിലാണ്. 500,000 പേർ സമ്മേളനത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. 600,000 ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വീഡിയോ വോളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. 500,000 പേർ സമ്മേളന നഗരിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. സമ്മേളനത്തിൽ വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. ഇവർക്കായി പ്രത്യേകം കാരവൻ തയ്യാറാക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 5,000-ൽ അധികം പോലീസിനെയും സമ്മേളനത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. മദ്യപിച്ചെത്തുന്നവരെ സമ്മേളനത്തിൽ കയറ്റില്ലെന്ന് വിജയ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിലൂന്നി തമിഴ് വികാരം ഉണർത്തിയാകും പാർട്ടി മുന്നോട്ട് പോകുക എന്ന് പാർട്ടി പതാക ഗാനത്തിലൂടെ നേരത്തെ വിജയ് വ്യക്തമാക്കിയതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഗതി എങ്ങോട്ടെന്ന് ഒറ്റുനോക്കുകയാണ് തമിഴക രാഷ്ട്രീയം. തുടർ ഭരണം പ്രതീക്ഷിച്ച് കരുക്കൾ നീക്കുന്ന DMK ഇതുവരെ വിജയുടെ പാർട്ടിയെ വിമർശിച്ചിട്ടില്ല. അണ്ണാ DMK വിജയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. തമിഴ്നാട്ടിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികളോടുള്ള നയവും നിലപാടും വിജയ് ഇന്നത്തെ പ്രസംഗത്തിലൂടെ വിശദീകരിക്കും. സിനിമാ ലോകത്തു നിന്നുള്ളവരുടെ രാഷ്ട്രീയ പ്രവേശം ഏറെ കണ്ട തമിഴകം വിജയ് എന്ന നടനെ രാഷ്ട്രീയക്കാരനായി എത്രത്തോളം സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒറ്റുനോക്കുന്നത്. സെപ്റ്റംബർ 23 നടക്കാനിരുന്ന യോഗമാണ് ഇന്നത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ മാസം 22 പാർട്ടി ഗാനവും പതാകയും വിജയ് പുറത്തിറക്കിയിരുന്നു. പതാകയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങളെക്കുറിച്ചും പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ചും സംസ്ഥാന സമ്മേളനത്തിൽ വിശദീകരിക്കാനിരിക്കുകയാണ് വിജയ്. വോട്ടർമാരെ ആകർഷിക്കുന്നതാകണം പാർട്ടി നയങ്ങളെന്നതിനാൽ പല മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോടും ആലോചിച്ചാണ് അവ തയ്യാറാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന 5,000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3,000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.